സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ത്യ പാകിസ്ഥാൻ 2020 മത്സരത്തിന് മുമ്പ് വാക്പോരുകൾ മുറുകുകയാണ്. മുൻ ക്രിക്കറ്റർമാരടക്കം പലരും ഈ വാക്പോരുകളിൽ പങ്കാളികളാവുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാൻ മാധ്യമ അവതാരിക ഞങ്ങൾ ആ ദിവസം മാറ്റമുണ്ടാക്കുമെന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ചരിത്രം ഞങ്ങൾ മാറ്റും എന്നർത്ഥത്തിലായിരുന്നു ഈ പ്രസ്താവന നടത്തിയത്. എന്നാൽ അതിന് തക്കതായ മറുപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സേവാഗ് ആണ്. ഞങ്ങൾ ഇത്തരം വലിയ പ്രസ്ഥാനങ്ങൾ നടത്താറുമില്ല, അതിൽ ശ്രദ്ധിക്കാറുമില്ലെന്നായിരുന്നു സേവാഗ് പറഞ്ഞത്. കൂടാതെ തങ്ങൾ ഈ പോരാട്ടങ്ങൾ തുടങ്ങിയ കാലം മുതൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് തങ്ങളുടെ പ്രിപ്പറേഷൻസിൽ തന്നെയാണെന്നും അതാണ് സമ്മർദ്ദമില്ലാതെ ഇന്ത്യ പാകിസ്ഥാനോട് കളിക്കാനുള്ള കാരണമെന്നും സേവാഗ് പറയുന്നു. പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകയ്ക്കുള്ള മറുപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സേവാഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: 2011 ലോകകപ്പിലായാലും 2003 ലോകകപ്പിലായാലും ഞങ്ങൾക്ക് പാകിസ്ഥാനുമായി വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല. കാരണം പാകിസ്ഥാനെക്കാളും ഉയർന്ന നിലയിൽ തന്നെയായിരുന്നു ഞങ്ങൾ. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു നിലയിൽ കളിക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയ പ്രസ്താവനകളൊന്നും നടത്തേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അന്നത്തെ ദിവസം മാറ്റിമറിക്കും എന്നൊന്നും ഇന്ത്യ പറയില്ല. കാരണം ഇന്ത്യ ശ്രദ്ധിക്കുന്നത് അവരുടെ മുന്നൊരുക്കങ്ങളിൽ തന്നെയാണ്. അങ്ങനെ മികച്ച ഒരു മുന്നൊരുക്കത്തോടെ കളിയെ സമീപിക്കുകയാണെങ്കിൽ എന്താവും മത്സരഫലമെന്ന് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാവും, സേവാഗ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും 5 തവണ മുമ്പ് 2020 ലോകകപ്പിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 2007 പ്രഥമ 2020 ലോകകപ്പ് മുതൽ എല്ലാ മത്സരങ്ങളിലും ഇന്ത്യയായിരുന്നു വിജയം കൊയ്തത്. 50 ഓവർ ലോകകപ്പിലും 7 തവണ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. അങ്ങനെ 12-0 എന്ന നിലയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ ലോകകപ്പ് നില. എന്തായാലും 2021 ലോകകപ്പിൽ വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ തന്നെയാവും പാകിസ്ഥാൻ എത്തുക. വാക്പോരുകൾക്ക് പകരം മത്സരത്തിന് മികവ് കാട്ടിയാലേ ഇന്ത്യ പോലൊരു രാജ്യത്തെ തോൽപ്പിക്കാനാവൂ എന്ന് പാകിസ്ഥാന് പൂർണ്ണ ബോധ്യമുണ്ട്.